ജയൻചേട്ടൻ എന്നോട് പറഞ്ഞു, എന്നെ വെച്ച് ആര് നായകനാക്കി സിനിമ എടുക്കും? ജയൻചേട്ടൻ എന്നെ ഒരു മേക്കപ്പ് മാൻ എന്ന രീതിയിലല്ല എന്നോട് പെരുമാറിയുന്നത്. ആദ്യത്തെ ഷോട്ട് രജനികാന്തനെ വെച്ച് എടുക്കും, അത് കഴിഞ്ഞാൽ ജയൻചേട്ടനെ വെച്ചെടുക്കും. ജയേട്ടൻ എല്ലാ വിഷയവും നസീർ സാറിനോട് ആലോചിച്ചതിന് ശേഷമേ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോവുകയുള്ളൂ. ജയൻചേട്ടൻ ഏത് പടത്തിൻ്റെ സെറ്റിൽ പോകുമ്പോഴും ജയൻചേട്ടൻ്റെ കൈവശം ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരിക്കും. ആ ബ്രീഫ് കേസിൽ ജയൻചേട്ടൻ ഉപയോഗിക്കുന്ന സ്വന്തം വിഗും സ്വന്തം കുറേ ഡ്രസ്സുകളും ഉണ്ടായിരിക്കും. ആ സ്പ്രേ ബോട്ടിലെ വെള്ളം ജയൻചേട്ടൻ ദാഹം തീരുവോളം കഴിച്ചു. ഇന്നാണെങ്കിൽ എന്തെല്ലാം കോലാഹലമായിരിക്കും സെറ്റിൽ. വാനോളം ഉയർന്ന താരം ജയൻ, അനശ്വരനായ ആ മഹാനടനെ കുറിച്ച് മനസ്സ് തുറക്കുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മേക്കപ്പ് മാൻ ജയമോഹൻ. ജയന്റെ സ്വപ്നങ്ങൾ, ജയൻ എന്ന നടൻ, ജയൻ എന്ന വ്യക്തി. അമ്പിളിക്കാഴ്ചകളിലേക്ക് സ്വാഗതം. നവംബർ മാസം 16-ാം തീയതി ജയൻചേട്ടൻ നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞ് 40 വർഷം തികയാണ്. ഈ 40 വർഷമായിട്ടും നമ്മൾ ജയൻചേട്ടൻ ഇത്രയധികം ഓർമ്മിക്കുന്നത് ജയൻചേട്ടൻ ജനങ്ങൾക്ക് നൽകിയ സ്നേഹവുമാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഓർമ്മ വിട്ടുപോകുകയില്ല. അത്രയധികം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊരു വ്യക്തിയാണ് ജയൻചേട്ടൻ. സ്വർഗത്തിലിരിക്കുന്ന ജയൻചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നിറഞ്ഞുകൊള്ളുന്നു. ഞാൻ ജയമോഹൻ. എൻ്റെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നാണ്. ജയൻചേട്ടൻ്റെ മേക്കപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് ജയമോഹൻ എന്ന പേര് കിട്ടിയത്. ആ ജയമോഹൻ എന്ന പേരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ ഭാഗ്യവും. എവിടെ പോയാലും എനിക്ക് കിട്ടുന്ന അനുമോദനം ജയൻചേട്ടൻ്റെ മേക്കപ്പൻ എന്ന പേരിൽ തന്നെയാണ്. ഞാൻ ആദ്യമായി കാണുന്നത് ഹൈദരാബാദിൽ അഞ്ജലി എന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ്. ഈ പടത്തിൻ്റെ സംവിധായകൻ വേറൊരു സംവിധായകനും തൊടാൻ പോലും പറ്റാത്ത അത്ര ഉയരത്തിലുണ്ടായിരുന്ന നമ്മളെയെല്ലാം വിട്ടുപോയ IV ശശിയേട്ടനായിരുന്നു അഞ്ജലി പടത്തിൻ്റെ സംവിധായകൻ. നസീർ സാർ, ജനാർദ്ദനൻ ചേട്ടൻ, MG സോമൻ ചേട്ടൻ, രവികുമാർ, ശാരദാമ്മ, അങ്ങനെ കുറേ നടീനടന്മാർ ആ പടത്തിലുണ്ടായിരുന്നു. ഈ പടത്തിൽ ജയൻചേട്ടന് വളരെ ചെറിയ റോളായിരുന്നു. ആ കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മേക്കപ്പ് മാനായിരുന്ന MO ദേവസ്വിച്ചേട്ടനായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. ആ ദേവസ്വിച്ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അഞ്ജലി പടം ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ദേവസ്വിച്ചേട്ടൻ്റെ അസിസ്റ്റൻ്റായി കൂടെ വരുന്നേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ ശേഖറിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഒരു കാലത്ത് ആന്ധ്രയുടെ ദൈവമായിരുന്ന, ആന്ധ്രയിലെ ഏറ്റവും വലിയ മുഖ്യ സൂപ്പർ സ്റ്റാറായിരുന്ന, പിന്നീട് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആ മഹാ മനുഷ്യൻ NT രാമറാവു സാറിൻ്റെ മേക്കപ്പ് മാനായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ. അങ്ങനെ തെലുങ്ക് പടങ്ങൾ ഹൈദരാബാദിലും ചെന്നൈയിലുമായി ചേട്ടൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും എനിക്ക് തെലുങ്ക് ഇൻഡസ്ട്രി അത്ര പിടിച്ചില്ല. കാരണം ആ കാലത്ത് കുറച്ച് അടിമത്തം നിറഞ്ഞൊരു ഇൻഡസ്ട്രി ആയിരുന്നു തെലുങ്ക് ഇൻഡസ്ട്രി. അതെനിക്ക് തീരെ സഹിച്ചില്ല. എങ്ങനെയെങ്കിലും മലയാള സിനിമയിൽ കടന്നു കയറണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് ആരെയും പരിചയമുണ്ടായിരുന്നില്ല. അഞ്ജലി എന്ന പടത്തിൻ്റെ സെറ്റിൽ വന്ന ദിവസം എല്ലാ ആർട്ടിസ്റ്റിനെയും ഉൾപ്പെടുത്തി ഒരു സീനായിരുന്നു ശശിയേട്ടൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ആർട്ടിസ്റ്റിനെയും ഒരേ സമയത്ത് എത്തിക്കാൻ ദേവസ്വിച്ചേട്ടന് കുറച്ചധികം സമയം വേണ്ടി വരും. അത് ദേവസ്വിച്ചേട്ടനല്ല, എല്ലാ മേക്കപ്പനും അങ്ങനെയാണ്. അതുകൊണ്ട് ദേവസ്വിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, മോഹന, നീ ജയനെ ഒന്ന് മേക്കപ്പ് ചെയ്യുമെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പടത്തിൻ്റെ മെയിൻ മേക്കപ്പ്മാർ അധികം പേരില്ലാത്തവരെ അസിസ്റ്റൻ്റിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ദൈവപുത്രനായ ജയൻചേട്ടനെ മേക്കപ്പ് ചെയ്യാനുള്ള ആ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചത്. മേക്കപ്പ് തുടയ്ക്കുമ്പോൾ ഞാൻ ജയൻചേട്ടനോട് പറഞ്ഞു, ചേട്ടാ,
നിങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനാകും, അത് തീർച്ചയാണ്. അത് പറഞ്ഞപ്പോൾ ജയൻ ചേട്ടൻ കുറച്ചു നേരം ഇരുന്ന് ചിരിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മഹാനടനൊന്നും ആവണ്ട, മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനായാൽ മതി. തീർച്ചയായും ജയൻ ചേട്ടൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനാകും, തീർച്ചയാണ്. അപ്പോൾ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്നെ വെച്ച് ആര് നായകനാക്കി സിനിമ എടുക്കും, എനിക്ക് കിട്ടുന്നതെല്ലാം ഇതേമാതിരി ചെറിയ റോളല്ലേ. അപ്പോഴും ഞാൻ ജയൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, നിങ്ങൾ നോക്കിക്കോ, നാളെ നിങ്ങൾ മലയാള സിനിമ കീഴടക്കുന്ന ഒരു മഹാനടനാകും. അങ്ങനെ ഞാൻ മലയാള സിനിമയിൽ ഒരു നായകനായാൽ എൻ്റെ മേക്കപ്പ് മാൻ എൻ്റെ മുഖത്ത് മോഹനല്ലാതെ വേറെ ആരും തൊടില്ല, അത് തീർച്ചയാണ്. അങ്ങനെ പറയാനുള്ള ഒരു ആത്മബന്ധം ആദ്യത്തെ ദിവസം തന്നെ എനിക്കും ജയൻ ചേട്ടനും ഉണ്ടായി. ജയൻ ചേട്ടൻ്റെ അധ്വാനം കൊണ്ട് ജയൻ ചേട്ടന് ഒരുപാട് സിനിമകളിൽ നായകനായി വേഷം കിട്ടാൻ തുടങ്ങി. ഓരോ പടത്തിലും നായകനായി അഭിനയിക്കുമ്പോഴും ജയൻ ചേട്ടൻ എന്നെ വിളിക്കും, മോഹന നീ എൻ്റെ കൂടെ വരുന്നില്ലേ? അപ്പോൾ ഞാൻ പറയും, പിന്നെ വരാൻ ചേട്ടാ, പിന്നെ വരാൻ ചേട്ടാ എന്ന്. എങ്കിലും ജയൻ ചേട്ടനെ കാണാൻ ഞാൻ മദ്രാസിലെ പാംഗ്ര ഹോട്ടലിൽ മിക്ക ദിവസവും പോയി ജയൻ ചേട്ടനെ കാണാറുണ്ടായിരുന്നു. പിന്നീട് ജയൻ ചേട്ടൻ മലയാളത്തിൽ ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു നായക നടനായി. ആദ്യം ഞാൻ ജയൻ ചേട്ടൻ വിളിക്കുമ്പോൾ പോവാത്തതിൻ്റെ കാരണം, ആ കാലത്ത് എനിക്ക് എം ഒ ദേവസച്ചേട്ടൻ്റെ കൂടെ നിരന്തരമായി ജോലി ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ജയൻ ചേട്ടൻ്റെ കൂടെ പോയി. ജയൻ ചേട്ടൻ എന്നെ ഒരു മേക്കപ്പ് മാൻ എന്ന രീതിയിലല്ല എന്നോട് പെരുമാറിയിരുന്നത്, സ്വന്തം അനുജനെ പോലെയായിരുന്നു. ഞാനും ജയൻ ചേട്ടനെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് ഞാനും ജയൻ ചേട്ടനോട് പെരുമാറിയിരുന്നത്. വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ ലോക സിനിമയിൽ തന്നെ ഇല്ല എന്ന് പറയാം. അത്രയധികം ജോലിയോടുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു ജയൻ ചേട്ടൻ. ഒരു പടത്തിൻ്റെ സംവിധായകൻ 7 മണിക്ക് സെറ്റിൽ വരാൻ പറഞ്ഞാൽ 6:55 ജയൻ ചേട്ടൻ വിത്ത് മേക്കപ്പോടുകൂടി ജയൻ ചേട്ടൻ സെറ്റിലെത്തും. ഇതിൻ്റെ കാരണം നസീർ സാറിൻ്റെ ഉപദേശമായിരുന്നു. നസീർ സാർ എല്ലാ സിനിമാ കാര്യങ്ങളും ജയേട്ടനോട് പറയും. ജയേട്ടൻ എല്ലാ വിഷയവും നസീർ സാറിനോട് ആലോചിച്ചതിന് ശേഷമേ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോവുകയുള്ളൂ. നസീർ സാറിൻ്റെ നല്ലൊരു ഉപദേശം ജയൻ ചേട്ടന് ലഭിച്ചിട്ടുണ്ട്. ഒരു സംഘട്ടൻ രംഗം മദ്രാസിൽ AVM സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ആ പടം ജയൻ ചേട്ടന് മൂളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ജയൻ ചേട്ടൻ നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയി. ആ പടത്തിൽ രജനീകാന്ത് തമിഴിലും മലയാളത്തിൽ ജയൻ ചേട്ടനുമായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ ഉഗ്ര സംഘടനമായിരുന്നു അന്ന് AVM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് രജനീകാന്തിനെ വെച്ച് എടുക്കും, അത് കഴിഞ്ഞാൽ ജയൻ ചേട്ടനെ വെച്ചെടുക്കും. അന്നത്തെ ബോംബെയിലെ ഏറ്റവും വലിയ ഫൈറ്റ് ദാസ് മാസ്റ്റർ ആയിരുന്നു ആ പടത്തിൻ്റെ ഫൈറ്റ് മാസ്റ്റർ. രജനീകാന്തിൽ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി 1, 2, 3 ടേക്ക് എടുക്കേണ്ടി വരും. പക്ഷേ ജയൻ ചേട്ടന് ഒരു ഷോട്ട് എടുക്കാൻ 1 ടേക്ക് എടുത്താൽ മതി. അങ്ങനെ സാഹസികതയോട് അത്രയധികം നീതി പുലർത്തിക്കൊണ്ടിരുന്ന ഒരു നടനായിരുന്നു ജയൻ ചേട്ടൻ. അറിയപ്പെടാത്ത രഹസ്യം എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് പീരുമേട് ഒരു ഘോരവനത്തിലായിരുന്നു ഷൂട്ടിംഗ്. ജയൻ ചേട്ടന് ഒരു ആനയുമായി ഭയങ്കര മൽപ്പിടുത്തമായിരുന്നു. ആ മൽപ്പിടുത്തത്തിൽ ആന 2-3 പ്രാവശ്യം ജയൻ ചേട്ടനെ തട്ടിയിട്ട് ചവിട്ടാനും കൊമ്പ് കൊണ്ട് കുത്താനും പോയി. പക്ഷേ ജയൻ ചേട്ടൻ്റെ സാഹസിക പുള്ളിയെ രക്ഷപ്പെടുത്തി. എല്ലാത്തിനും പുള്ളി തെന്നിമാർ രക്ഷപ്പെട്ടു. വേറൊരാളാണെങ്കിൽ ആന കുത്തി കൊന്നേനെ. ജയൻ ചേട്ടൻ്റെ ചങ്കൂറ്റം കൊണ്ടാണ് ആനയിൽ നിന്നും ജയൻ ചേട്ടൻ രക്ഷപ്പെട്ടത്. ഞങ്ങളെല്ലാവരും സെറ്റിലുള്ളവരെല്ലാവരും പേടിച്ചു വരണ്ടിരിക്കുകയായിരുന്നു എന്ത് സംഭവിക്കുമെന്നുള്ളത്.
പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആനയായുള്ള മൽപ്പിടുത്തം ഭംഗിയായി ജയൻചേട്ടൻ നടത്തുകയും ചെയ്തു. മൽപ്പിടുത്തം കഴിഞ്ഞ് ജയൻചേട്ടൻ വല്ലാത്ത ക്ഷീണിതനായി എന്നോട് പറഞ്ഞു, കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ കമ്പനിയിൽ വെള്ളം തീർന്ന സമയമായിരുന്നു. ജയൻചേട്ടൻ എന്നോട് ചോദിച്ചു, സ്പ്രേ ബോട്ടിൽ? സ്പ്രേ ബോട്ടിൽ എന്ന് വെച്ചാൽ നടീ നടന്മാർ വേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പ്രേ ബോട്ടിൽ. ആ സ്പ്രേ ബോട്ടിലെ വെള്ളം ജയൻചേട്ടൻ ദാഹം തീരുവോളം കഴിച്ചു. ഇന്നാണെങ്കിൽ എന്തെല്ലാം കോലാഹലമായിരിക്കും സെറ്റിൽ. ഷൂട്ടിംഗ് വരെ മുടങ്ങിപ്പോയേനെ. അത്രയധികം ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് ജയൻചേട്ടൻ കാട്ടിയത്. മിക്ക ദിവസങ്ങളിലും രാത്രിയും പകലും ജയേട്ടന് ഷൂട്ടിംഗ് ഉണ്ടാവും. രാത്രി ഷൂട്ടിംഗ് സമയത്ത് 9 മണിയായാൽ ജയൻചേട്ടൻ എന്നെ റൂമിലേക്ക് പറഞ്ഞുവിടും. അന്നേരം ഞാൻ കോടമ്പക്കത്ത് ഒരു വാടക റൂമിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളായിരുന്നു ജയൻചേട്ടൻ. ഒരിക്കൽ ചാകര എന്ന പടത്തിൻ്റെ പാട്ട് സീൻ എടുക്കാൻ വേണ്ടി സേലത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സേലത്തെത്തി ഷൂട്ടിംഗ് തുടങ്ങി. ആ പാട്ട് സീനിൽ സീമയും ജയേട്ടനുമായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. പാട്ട് സീൻ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഏകദേശം 6 മണി കഴിഞ്ഞു. അന്നേരം തന്നെ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു. പി ജി വിശ്വംഭരൻ സാറായിരുന്നു ചാകര എന്ന പടത്തിൻ്റെ സംവിധായകൻ. തിരിച്ച് മദ്രാസിലെത്തിയപ്പോൾ പാതിരാത്രി 2 മണിയായി. ഞാൻ ജയൻചേട്ടനെ ഫാം ഗ്രോ ഹോട്ടലിൽ കൊണ്ടിറക്കുകയും ഞാൻ തിരിച്ച് കോടമ്പക്കത്തെ എൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ ജയൻചേട്ടൻ എന്നോട് പറഞ്ഞു, മോഹന, നാളെ 7:30 മണിക്ക് ഷൂട്ടിങ്ങിന് പോകണം, നീ 7 മണിക്ക് റൂമിലെത്തണമെന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു. പക്ഷേ ഉറക്ക ക്ഷീണം കൊണ്ട് ഞാൻ രാവിലെ എണീക്കുമ്പോൾ 7:30 ആയി. ഞാൻ ധൃതി പിടിച്ച് ഓട്ടോ പിടിച്ച് പാംഗ്ര ഹോട്ടലെത്തിയപ്പോൾ 7:50 ആയി. റൂം തുറന്ന് നോക്കിയപ്പോൾ ജയൻചേട്ടൻ റെഡിയായി ദിവസവും മേക്കപ്പ് ചെയ്യാറുണ്ടായിരുന്ന കസേരയിലിരിക്കുകയായിരുന്നു. ഞാൻ പേടിച്ച് വിറച്ചു. ജയൻചേട്ടൻ എന്ത് പറയുമെന്ന് പേടിച്ചു. പക്ഷേ ഞാൻ മേക്കപ്പ് തുടർന്നു. ജയൻചേട്ടൻ ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല, ദേഷ്യവും പ്രകടിപ്പിച്ചില്ല. മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ ജയൻചേട്ടൻ എന്നോട് പറഞ്ഞു, വെരി സോറി മോഹൻ. ഞാൻ മോഹനോട് ഇത്രയും നേരത്തെ വരാൻ പറയണ്ടായിരുന്നു. ജയൻചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്നെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട്. ഇത്രയും കൃത്യനിഷ്ഠയും ആരെയും വേദനിപ്പിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. ഒരു നിർമ്മാതാവിനെ കാണാൻ പോകുമ്പോൾ അതിൻ്റേതായ ഗമയിൽ പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പരിഗണന കിട്ടുകയുള്ളൂ. കാറിൽ പോകുമ്പോൾ അതിൻ്റെ വില ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ അന്നും സിനിമയിൽ വന്ന സമയത്തും ഒരു നിർമ്മാതാവിനെയോ ഡയറക്ടറെയോ കാണാൻ പോകുന്നത് ഒരു വലിയ നടൻ്റെ രൂപത്തിൽ തന്നെയാണ്. വളരെ അന്തസ്സോടുകൂടി തന്നെയാണ് എല്ലാവരെയും സമീപിച്ചു കൊണ്ടിരുന്നതെന്ന് ജയേട്ടൻ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ജയൻചേട്ടൻ എന്നെ എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. കാരണം, മോഹന, ഇത് മദ്രാസ് സിറ്റിയാണ്, വളരെ സൂക്ഷിച്ച് പൈസ കൈകാര്യം ചെയ്യണം. ഞാൻ വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ഫിയറ്റ് വണ്ടി, എൻ്റെ ഫിയറ്റ് വണ്ടി KR 124 വന്നിട്ടു. ഞാൻ താമസിച്ചത് പാംഗ്ര ഹോട്ടലിൽ തന്നെയായിരുന്നു. ആദ്യമേ പാംഗ്ര ഹോട്ടൽ മദ്രാസിലെ വലിയ ഹോട്ടലുകളിൽ ഒന്നാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് ഫിയറ്റ് കാറിൽ പെട്രോൾ അടിക്കാൻ പൈസയില്ലാതെ ഞാൻ മാറവാടിയുടെ കൈവശം നിന്ന് കടം വാങ്ങിച്ചാണ് പെട്രോൾ അടിച്ച് ഓരോ സംവിധായകനെയും നിർമ്മാതാവിനെയും കാണാറ്. ജയൻചേട്ടൻ ഏതു പടത്തിൻ്റെ സെറ്റിൽ പോകുമ്പോഴും ജയൻചേട്ടൻ്റെ കൈവശം ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരിക്കും. ആ ബ്രീഫ് കേസിൽ ജയൻചേട്ടൻ ഉപയോഗിക്കുന്ന സ്വന്തം വിഗും സ്വന്തം കുറേ ഡ്രസ്സുകളും ഉണ്ടായിരിക്കും. അതാണ് മിക്ക പടങ്ങളിലും ആ കാലത്ത് ജയൻചേട്ടൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. കമ്പനിയിൽ നിന്ന് ആ കാലത്തൊന്നും ജയൻചേട്ടന് ഡ്രസ്സോ വിഗോ ഉണ്ടാവാറില്ലായിരുന്നു.
ചേട്ടൻ്റെ ദിനചര്യകൾ എന്താണെന്ന് വെച്ചാൽ, ജയൻ ചേട്ടൻ ദിവസവും 5:30 എണീറ്റു. 5:30 എണീറ്റ് കഴിഞ്ഞാൽ തലയിലൊരു തോർത്ത് ചുറ്റി എക്സസൈസ് ചെയ്യും. എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഡംബിൾസ് എടുക്കുകയോ അങ്ങനെ ഒരു ജിം എടുക്കുകയോ അല്ല, സാധാരണ ഗ്രൗണ്ട് എക്സസൈസ്. അതൊരു 10 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജയൻ ചേട്ടൻ പോയി കുളിക്കും. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഹാംഗ്ര ഹോട്ടലിലെ വെയിറ്ററായ ഒരു ബോയ് ഒരു ഗ്ലാസ് ബദാം പരിപ്പും മിക്സ് ചെയ്ത ഒരു ഗ്ലാസ് പാലും 3 ഇഡ്ഡലിയും കൊണ്ടുവരും. അതാണ് ജയൻ ചേട്ടൻ്റെ പ്രഭാത ഭക്ഷണം. ജയൻ ചേട്ടൻ വല്ലാത്ത ഒരു ആഹാരപ്രിയനായിരുന്നു. ചിക്കനോട് വല്ലാത്ത ഭ്രമമുള്ളൊരു നടനായിരുന്നു ജയൻ ചേട്ടൻ. എവിടെ പോയാലും ആ ഭാഗത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ പോയി ജയൻ ചേട്ടൻ ചിക്കൻ കഴിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജയനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും ഉണ്ടാകും. അതുവരേക്കും ബൈ ബൈ.